ഇത് സ്വാഗ്ബക്സ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ വെബ്സൈറ്റും അവൈലബിൾ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സർവീസ് കാണാൻ സാധിക്കുന്നതാണ്. ഇത് നല്ലൊരു സർവീസ് ആയിട്ടും അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് ഓഫേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ ഇതിനകത്ത് പേയ്മെന്റ് നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ആമസോൺ ഗിഫ്റ്റ് കാർഡ് വൗച്ചറോ അല്ലെങ്കിൽ പേപ്പാലിലേക്കോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ് വൗച്ചറിലേക്കൊക്കെ റിഡീം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് അതിനകത്ത് വന്നൊരു സർവേ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കി കാണിച്ചുതരാം. അപ്പം സർവേ എന്ന് പറഞ്ഞാൽ അത്ര പാടുള്ളതൊന്നുമല്ല. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്വാഗ്ബക്സിനകത്ത് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന നേരത്ത് നിങ്ങൾക്ക് പേപ്പാൽ ഉണ്ടെങ്കിൽ ആ പേപ്പാലിൻ്റെ ഇമെയിൽ ഐ ഡി വെച്ച് തന്നെ തുടങ്ങാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പാലിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പേപ്പാലിൻ്റെയോ അല്ലെങ്കിൽ ആമസോണിലെ ഏതാണ് വെച്ചിരിക്കുന്ന ജിമെയിൽ ഐ ഡി, അത് വെച്ച് നിങ്ങൾ ഇതിനകത്ത് സ്വാഗ്ബക്സിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് സർവീസും അതുപോലെ ഡെയിലി പോളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. മണി ഏൺ ചെയ്യാൻ പറ്റിയ ഒരുപാട് ഉള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ ഇതിനകത്ത് പോയിന്റ്സ് ആയിട്ടാണ് കിട്ടുന്നത്, സ്വാഗ്ബക്സ് പോയിന്റ്സ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം ഇതിനകത്ത് നിങ്ങൾ സർവ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കണം. 25 പോയിന്റ് അല്ലെങ്കിൽ 40 പോയിന്റ് 60 പോയിന്റ് അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 1000 പോയിന്റ് ആകുമ്പോൾ $10 ആയിട്ട് പേപ്പാലിലേക്ക് വിഡ്രോ ചെയ്യാം. പക്ഷേ ആമസോണിലേക്ക് ആകുമ്പോൾ നമുക്ക് 675 പോയിന്റ് ആകുമ്പോൾ തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. 500 രൂപയായിട്ട് 500 ഗിഫ്റ്റ് കാർഡ് വൗച്ചറായിട്ട്. അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് സക്സസ് ഉണ്ടാകും. മോളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സക്സസ് നമ്മൾ സർവേ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഡെയിലി പോൾ. ഇപ്പോൾ ഡെയിലി പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന് കുറേ ഓപ്ഷൻസ് തരും. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമ്മുടെ ഇഷ്ടമാണ്. ജസ്റ്റ് ഏതെങ്കിലും ചുമ്മാ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം വോട്ട് എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 SB പോയിന്റ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ ഉള്ളത് ഡെയിലി സെർച്ച് ആണ്. അതായത് നമുക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി അത് ജസ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും. ആ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴെ വരെ പോവുക. അതിനുശേഷം ബാക്ക് അടിക്കുക. അപ്പം അതും നമുക്ക് ഓക്കെ ആയി വരും. ടിക്ക് ചെയ്ത് വരുന്നതായിരിക്കും. അതിനുശേഷം നമുക്കിവിടെ സർവേ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കി. അതുപോലെ അറ്റംപ്റ്റ് സർവേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ അറ്റംപ്റ്റ് സർവേ ചെയ്തുകൊണ്ടാണ് നമ്മൾ സർവേ കംപ്ലീറ്റ് ആയത്. അപ്പം ആ രണ്ട് ഓപ്ഷൻ ഓൾറെഡി കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഡീൽ ഓഫ് ദ ഡേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ചുമ്മാ ജസ്റ്റ് അതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഗെയിംസിന്റെ കാര്യം കാണിക്കുന്നതായിരിക്കും. അത്ര ഒന്നും ജസ്റ്റ് നോക്കിയാൽ മാത്രം, ഡൗൺലോഡ് ഇതിനകത്തൊന്നും ചെയ്യണ്ട. അതിനുശേഷം ഡെയിലി ഡിസ്കോർ എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് 6 ടാസ്കുകളാണ് നമുക്കുള്ളത് ഡെയിലി കംപ്ലീറ്റ് ചെയ്യാനുള്ള. 6 ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 7 SB നമുക്ക് എക്സ്ട്രാ ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യുക. അപ്പം സിമ്പിളായിട്ടുള്ള ഒരു ഗെയിം ഉണ്ട്. ആ ഗെയിം നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ആക്കി വെക്കുമ്പോൾ തന്നെ ഓരോ മിനിറ്റിലും നിങ്ങൾക്ക് SB പോയിന്റ്സ് വെച്ച് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് മിനിറ്റ് 1 SB അങ്ങനെ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഗെയിം കളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഗെയിം എടുക്കുക. ഗെയിം എടുത്ത ശേഷം നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് വെച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. അതിനകത്ത് പ്ലേ ചെയ്യേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ പോയത് അതും കംപ്ലീറ്റ് ആയി. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ആ 6 ടാസ്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് 7 SB എക്സ്ട്രാ ബോണസ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് കുറഞ്ഞത് 500 മുതൽ നിങ്ങൾക്ക് 1000 രൂപ വരെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ ജെന്യൂൻ ആണ്. കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. നേരത്തെ കിട്ടിയ ഒരു പേയ്മെൻറ്റ് പ്രൂഫാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആമസോണിലേക്ക് വിഡ്രോ ചെയ്ത ഒരു പേയ്മെൻറ്റ് പ്രൂഫാണ്. ആമസോൺ ഗിഫ്റ്റ് കാർഡ് ആകുമ്പോൾ 675 പോയിന്റ് മതി നമുക്ക്. 675 പോയിന്റ് എന്ന് പറഞ്ഞാൽ 500 ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. പക്ഷേ നമുക്ക് പേപ്പാൽ വഴി വിഡ്രോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പേപ്പാലിൽ 1000 SB പോയിന്റ് പറഞ്ഞാൽ നമുക്ക് $10 ആയിട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വിഡ്രോ ചെയ്യാൻ നിങ്ങൾ കാണിക്കാം. പക്ഷേ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് ഫുള്ള് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ പാസ്സായ ഇത് കണ്ട 7 SB നമുക്ക് ബോണസ് ആയിട്ട് കിട്ടിയതും പാസ്സായ സർവേയുടെ ബോണസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും ജെന്യൂൻ ആണ്. നിങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അത്യാവശ്യം നല്ല തന്നെ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പം ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പം നമുക്ക് വിഡ്രോ ചെയ്യാം. വിഡ്രോ ഞാനിപ്പം ആമസോണിൻ്റെ വിഡ്രോ എടുത്തിരുന്നു. ഇവിടെ 675 SB നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 675 SB എന്ന് പറഞ്ഞാൽ 500 നമുക്ക് 7 രൂപയായിട്ട് വിഡ്രോ ചെയ്യാം. ഫസ്റ്റ് ടൈം നിങ്ങൾ വിഡ്രോ ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ടൈമിന് വിഡ്രോയിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അതിനുശേഷം ജസ്റ്റ് വെരിഫൈ ചെയ്ത ശേഷം നമുക്ക് മെയിലിൽ ആ ഗിഫ്റ്റ് കാർഡ് വൗച്ചർ വരുന്നതായിരിക്കും. അപ്പോൾ ആ വൗച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് 500 രൂപയുടെ പ്രൊഡക്ട്സ് മേടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 500 രൂപ അല്ലെങ്കിൽ അത് കൂടുതലുള്ള പ്രൊഡക്ട്സ് മേടിച്ചാൽ നിങ്ങൾക്ക് 500 രൂപ ഓഫ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ഗിഫ്റ്റ് കാർഡ് വൗച്ചർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുമ്പോൾ നമ്മുടെ ഫുൾ നെയിമും അഡ്രസ്സൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റിഡീം ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. യു ജസ്റ്റ് വെരിഫൈഡ് യുവർ ഗിഫ്റ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അത് മെയിലിലേക്ക് വരുന്നതായിരിക്കും. നമ്മുടെ മെയിൽ നമ്മുടെ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെയിൽ അക്കൗണ്ടിലേക്ക് അതിൻ്റെ മെസ്സേജ് വരുന്നതായിരിക്കും.
കണ്ടോ നമ്മുടെ ഓർഡർ സക്സസ്ഫുൾ ആയിട്ട് വെരിഫൈഡ് ആയെന്ന് പറഞ്ഞുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ്. അതുപോലെ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് എന്താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വെബ്സൈറ്റ് ഉണ്ട്, www.teachersglobal.com എന്ന വെബ്സൈറ്റാണ്. അതിനകത്ത് മണി മേക്കിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചും അതുപോലെ വെബ്സൈറ്റിനെ കുറിച്ചും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഏതെങ്കിലും വെബ്സൈറ്റിനെ കുറിച്ചോ ആപ്ലിക്കേഷനെ കുറിച്ചോ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായും ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും.